സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്താക്കപ്പെട്ട കോച്ച് റൊണാൾഡോ കുമാന് പകരം മുൻ താരം സാവി ഹെർണാണ്ടസ് ബാഴ്സലോണയുടെ പുതിയ പരിശീലകനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തർ ക്ലബ് അൽ സാദിന്റെ പരിശീലകനായ സാവി ഖത്തർ ലീഗിലെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾക്ക് ശേഷം ക്യാമ്പ് നൗവിലേക്ക് എത്തുകയും ബാഴ്സലോണയുടെ പരിശീലക ചുമതല ഏറ്റെടുക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ ഫുട്ബോൾ ട്രാൻസ്ഫർ എക്സ്പെർട്ടായ ഫാബ്രിസിയോ റൊമാനോയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപോർട്ടയും സാവിയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയെന്നും ബാഴ്സലോണയുടെ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സാവി കുമാനെ അറിയിച്ചു എന്നുമാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈയൊരു പശ്ചാത്തലത്തിൽ സാവിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാഴ്സലോണയുടെ മുൻ പരിശീലകനും ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ സിറ്റി കോച്ചുമായ പെപ് ഗാർഡിയോള. ബാഴ്സലോണയിൽ ദീർഘകാലം കളിച്ചിട്ടുള്ള താരമാണ് സാവി. ബാഴ്സയിലെ സാഹചര്യങ്ങളും അന്തരീക്ഷവും നന്നായി അറിയുന്ന ആൾ. സാവി പരിശീലകനായി എത്തുന്നത് ബാഴ്സലോണയ്ക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യും. ബാഴ്സലോണയുടെ ചുമതല ഏറ്റെടുക്കാനുള്ള പരിചയം സാവിക്ക് ഇപ്പോൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാഴ്സലോണയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ വലിയ പരിചയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സാവി ഇപ്പോൾ വരികയാണെങ്കിൽ ആവശ്യത്തിന് പരിചയ സമ്പത്ത് ആയിക്കഴിഞ്ഞു. ഖത്തർ ക്ലബിന് വേണ്ടി പരിശീലകൻ എന്ന നിലയിൽ സാവി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. സാവിയാണ് ബാഴ്സലോണയുടെ അടുത്ത പരിശീലകനായി നിയമിക്കപ്പെടുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴേ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബാഴ്സലോണ ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ സാവിക്ക് ഒരു മുന്നറിയിപ്പ് കൂടി ഗാർഡിയോള നൽകുന്നുണ്ട്. ടീമിലേക്ക് ഏതൊക്കെ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ടീമിൻ്റെയും പരിശീലകന്റെയും വിജയം. ആളുകൾ പലതും പെട്ടെന്ന് മറക്കും. അവർ കരുതുന്നത് ടീമിലും കളിക്കാരിലും പരിശീലകന് വലിയ സ്വാധീനമുണ്ട് എന്നാണ്. എന്നാൽ അത് വളരെ കുറവാണ് എന്നതാണ് സത്യം. ടീമിലുള്ള കളിക്കാരുടെ മികവായിരിക്കും എപ്പോഴും ഒരു പരിശീലകന്റെ വിജയം. പുറത്താക്കപ്പെട്ട കോച്ച് റൊണാൾഡോ കുമാനെക്കുറിച്ച് ഗാർഡിയോളയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കുമാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബാഴ്സലോണയ്ക്ക് വിജയങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രൊഫഷണൽ ഫുട്ബോളിൽ പെപ് ഗാർഡിയോള എന്നോ റൊണാൾഡോ കുമാൻ എന്നോ എന്നില്ല. വിജയം ഇല്ലെങ്കിൽ ആർക്കും ആ സ്ഥാനത്ത് അതിജീവിക്കാൻ കഴിയില്ല. കുമാന്റെ ഭാവി പദ്ധതികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നുവെന്നും പെപ് ഗാർഡിയോള പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.